പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞാൻ മുഹമ്മദ് മുബാറക് മാസ്റ്റർ. ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് ന്യൂ കോഴ്സസ് ഓഫ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ മാസ്റ്റർ ഓഫ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് അഥവാ എംലിസ് എന്നുള്ള പ്രോഗ്രാമിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ നമ്മൾ സവിസ്തരം പ്രതിപാദിക്കുന്നത്. ഞാൻ മുഹമ്മദ് മുബാറക് മാസ്റ്റർ. വെൽക്കം ടു എം നോട്ട്സ്. പ്രിയപ്പെട്ടവരെ, എം നോട്ട്സ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ, അല്ലെങ്കിൽ നേരത്തെ എം നോട്ടിന്റെ ഒരു സ്ഥിരം വീക്ഷകനാണ് എങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സീസണിൽ, ഈ വർഷത്തിന്റെ തുടക്കത്തിൽ ഒരുപാട് പുതുമയാർന്ന കൗൺസിലിംഗ് പ്രോഗ്രാമുമായാണ് സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് താങ്കളുടെ അടുത്തേക്ക് വരുന്നത്. സോ നിർബന്ധമായും എം നോട്ട്സ് സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, താങ്കൾക്ക് മറ്റുള്ള സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി വിനീതമായി അഭ്യർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, മാസ്റ്റർ ഓഫ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസിനെ പറ്റി വളരെ ആഴത്തിൽ നമുക്ക് ഈ വീഡിയോയിൽ മനസ്സിലാക്കാം. നമുക്കറിയാം, നമ്മുടെ ഓരോ പഞ്ചായത്തുകളിലും ഓരോ ഗ്രാമങ്ങളിലും വായനശാലകൾ ഉണ്ട്. ഈ വായനശാലകൾ അഥവാ പഠന കേന്ദ്രങ്ങൾ നമുക്ക് ഒരു സോഷ്യൽ ഷെയറിംഗ് റെസ്പോൺസിബിലിറ്റി നൽകുന്ന ഒരു ഒരു വായനശാലകളാണ്. മാത്രമല്ല ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് അന്യം നിന്ന് പോകുന്ന ഈ വായന എന്നുള്ള ശീലം ഡിജിറ്റലൈസ്ഡ് വേൾഡിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എപ്പോഴും ഈ വായന എന്ന് പറയുന്നത് ടെക്സ്റ്റ് മെറ്റീരിയൽ വായന മാത്രമല്ല, കാലത്തിനനുസരിച്ച് നമ്മൾ പുതുമയാർന്ന പ്രോഗ്രാമുകളിലൂടെ വായനയുടെ വ്യത്യസ്ത പരിച്ഛേദം താങ്കളെ പരിചയപ്പെടുത്തുകയാണ് ഈ വീഡിയോയിലൂടെ. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഏറെ തൊഴിൽ സാധ്യതയുള്ള ഈ പ്രോഗ്രാം തരുന്നത് ഓരോ പഞ്ചായത്തുകളിലും നമുക്ക് വായനക്കൂട്ടം അഥവാ വായനശാലകളുണ്ട്. ഓരോ യു പി സ്കൂളുകളിലും ലൈബ്രറികൾ വേണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ റൂൾ, ചട്ടം അനുശാസിക്കുന്നത്. ഓരോ ഹൈസ്കൂളുകളിലെ, ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ ലൈബ്രറിയന്മാർ വേണം. പക്ഷെ ഇപ്പോൾ അത് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും ഒരു അധ്യാപകന് ഒരു അധിക ചുമതല നൽകിക്കൊണ്ടാണ്. അതുപോലെ തന്നെ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ടുള്ള പോളിടെക്നിക്കുകൾ, ടെക്നിക്കൽ കോളേജുകൾ, ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ, അത് ഗവൺമെന്റ് മേഖലയിലായിക്കോട്ടെ, എയ്ഡഡ് മേഖലയിലായിക്കോട്ടെ, അൺ എയ്ഡഡ് മേഖലയിലായിക്കോട്ടെ, എല്ലാ മേഖലയിലും ഇങ്ങനെയുള്ള ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിർബന്ധമായും ലൈബ്രറികൾ ഉണ്ടായിരിക്കണം. ഇത് കൂടാതെയാണ് ത്രിതല പഞ്ചായത്തില് നമുക്ക് ജില്ലാ ലൈബ്രറികൾ ഉള്ളത്, അതുപോലെ തന്നെ പഞ്ചായത്തുകളിലുള്ള ലൈബ്രറികൾ ഉള്ളത്, വായനശാലകൾ ഉള്ളത്. നമുക്കറിയാം ഇവിടെയെല്ലാം പ്രൊഫഷണൽ ആയിട്ടുള്ള ലൈബ്രറിയന്മാരുടെ അപര്യാപ്തത വളരെ കൂടുതലാണ്. അത്തരത്തിലുള്ള ലൈബ്രറിയന്മാരെ പഠിപ്പിക്കാനുള്ള ഒരു പ്രൊഫഷണൽ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ആണ് ഈ ഒരു MLIS എന്ന് പറയുന്ന പ്രോഗ്രാം. പ്രത്യേകിച്ച് ഇൻഫർമേഷൻ സെന്റേഴ്സ് രാജ്യത്തെ ലൈബ്രറി മാത്രമല്ല, നമ്മൾ പണ്ടത്തെ കാഴ്ചപ്പാടിൽ വെറും ലൈബ്രറികൾ മാത്രമായിരുന്നു എങ്കിൽ, ഇപ്പോൾ BPO ആയിട്ടുള്ള ഇൻഫർമേഷൻ സെന്റേഴ്സുകൾക്കടക്കം ഈ റൂൾസ് ബാധകമായി വരികയാണ്. മൾട്ടിനാഷണൽ സ്ഥാപനങ്ങളിൽ ഇൻഫർമേഷൻ സെന്റേഴ്സുകൾ ഉണ്ട്. ഇൻഫർമേഷൻസ് കൊടുക്കേണ്ടവർ, പ്രത്യേകിച്ച് നമ്മളുടെ ന്യൂസ് ചാനലുകളിലെ, അതുപോലെ തന്നെ ടെലിഗ്രാം ചാനലുകളിലെ, മറ്റ് പല തരത്തിലുള്ള ടെലിവിഷൻ ചാനലുകളിൽ, ഇതിലെല്ലാം തന്നെ എല്ലാം ഇൻഫർമേഷൻസ് ആണ് തരുന്നത്. അത്തരത്തിലുള്ള ഇൻഫർമേഷൻ ജേർണലിസത്തിന്റെ പുതിയ മേഖലയിലേക്ക് ഇവ രണ്ടും, ലൈബ്രറിയും ജേർണലിസവും രണ്ടും ബ്ലെൻഡഡ് ആയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഇവിടെ MLIS എന്ന് പറയുന്നത് BLIS-കാരെ പഠിപ്പിക്കാനുള്ള ഒരു പ്രത്യേക പരിഗണനയും, ഒപ്പം തന്നെ കോളേജ് ലെവലുകളിൽ, ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ UGC ലെവലിലുള്ള ശമ്പളം വാങ്ങാൻ MLIS മാൻഡേറ്ററി ആണ്. അതുകൊണ്ട് തന്നെ ഏറെ തൊഴിൽ സാധ്യതയുള്ള ഈ കോഴ്സിന് നമുക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന ഇൻഫർമേഷൻ ആണ് ഞാൻ നൽകുന്നത്. ഒരു വർഷം ദൈർഘ്യമുള്ള ഒരു പ്രോഗ്രാമാണ് ഈ പ്രോഗ്രാം, MLIS മാസ്റ്റർ ഓഫ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസസ്.
ലൈബ്രറി സയൻസുമാണ് ഇൻഫർമേഷൻ സയൻസുമാണ്. അതാണ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസസ് എന്നുള്ളത് അർത്ഥത്തിൽ പറഞ്ഞത്. ബിലിസ് കഴിഞ്ഞിട്ടുള്ള അഥവാ ലൈബ്രറി കോഴ്സ് ഡിഗ്രി കഴിഞ്ഞിട്ടുള്ളതോ ഇൻഫർമേഷൻ സയൻസിൽ ഡിഗ്രി കഴിഞ്ഞിട്ടുള്ളതോ ഏതൊരു വ്യക്തിക്കും ഈ പ്രോഗ്രാം ചെയ്യാവുന്നതാണ്. ഇംഗ്ലീഷിലാണ് ഇതിൻ്റെ മീഡിയം എങ്കിലും വേണമെങ്കിൽ ഹിന്ദിയിൽ നമുക്ക് ടേം എൻഡ് എക്സാമിനേഷൻ പരീക്ഷയ്ക്ക് ഉത്തരം എഴുതാം. അസൈൻമെന്റും നമുക്ക് ഹിന്ദിയിൽ എഴുതാവുന്നതാണ്. ഫസ്റ്റ് ഇയറിൽ നമുക്ക് പഠിക്കാനുള്ളത് കമ്പൾസറി കോഴ്സസ് 4 ക്രെഡിറ്റിന് ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ആൻഡ് സൊസൈറ്റി എന്നുള്ളതാണ്. അത് കൂടാതെ ഇൻഫർമേഷൻ സോഴ്സസ് സിസ്റ്റംസ് ആൻഡ് സർവീസസ്, മാനേജ്മെന്റ് ഓഫ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സെന്റേഴ്സ്, ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ആൻഡ് റിട്രീവൽ. മാത്രമല്ല ഈ അഭിനവ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഫണ്ടമെന്റൽസ് ഓഫ് ഇൻഫർമേഷൻസ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ് എന്നുള്ള സാങ്കേതികതയിൽ അടിസ്ഥാനപ്പെടുത്തിയുള്ള കമ്മ്യൂണിക്കേഷൻ പാറ്റേൺ ആണ് ഇഗ്നോ താങ്കൾക്ക് നൽകുന്നത്. ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ്, അതിന്റെ അപ്ലിക്കേഷൻസ് എങ്ങനെയൊക്കെയാണ് നമ്മൾ ഇവയെ തരംതിരിച്ചു വയ്ക്കേണ്ടത്. പണ്ട് വെറുതെ പുസ്തകം മാത്രമായിരുന്നു, പിന്നീട് അത് നമുക്ക് VCR VCD എന്നുള്ള രൂപത്തിലേക്ക് വന്നു, പിന്നീട് അത് പല മെത്തേഡിലേക്ക് മാറി, ഇപ്പോൾ അത് യൂട്യൂബ്, ഫേസ്ബുക്ക്, അതുപോലെ ഇൻസ്റ്റഗ്രാം, ട്വിറ്റർ തുടങ്ങിയ പല മേഖലകളിലേക്ക് മാറി വരികയും പുതിയ പുതിയ സങ്കേതങ്ങൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ ഏറ്റവും അഡ്വാൻസ് ആയിട്ടുള്ള പ്രോഗ്രാമാണ് നമുക്ക് ഇവിടെ നൽകുന്നത്. ഈ ഒരു പ്രോഗ്രാമിനോടൊപ്പം തന്നെ ഒരു പ്രോജക്റ്റ് നമ്മൾ ചെയ്യേണ്ടതുണ്ട്, അഥവാ ഒരു ഡിസർട്ടേഷൻ, ഒരു പ്രബന്ധം, നമ്മൾ ഒരു ഗവേഷണാത്മക പ്രബന്ധം, ഒരു റിസർച്ച് പ്രോജക്റ്റ് നമ്മൾ തയ്യാറാക്കേണ്ടതുണ്ട്. താങ്കൾക്ക് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ 3 മാസത്തിന്റെ ട്രെയിനിങ് അഥവാ ഇന്റേൺഷിപ്പ് ഈ കോഴ്സിന്റെ പ്രത്യേകതയാണ്. മാത്രമല്ല ഇലക്ടീവ് കോഴ്സായി ഇനി ഞാൻ പറയുന്ന 6 സബ്ജക്റ്റുകളിൽ നിന്ന് 6 പേപ്പറിൽ നിന്ന് 2 എണ്ണം തെരഞ്ഞെടുത്ത് താങ്കൾക്ക് ഇലക്ടീവ്സും കൂടി പഠിക്കേണ്ടതുണ്ട്. ഏതൊക്കെ പേപ്പർ എന്നുള്ളത് പറയാം. പ്രിസർവേഷൻ ആൻഡ് കൺസർവേഷൻ ഓഫ് ലൈബ്രറി മെറ്റീരിയൽസ്. ഞാൻ പറഞ്ഞല്ലോ പണ്ട്, ഇപ്പോൾ ലൈബ്രറി എന്ന് പറയുന്നത് മ്യൂസിയത്തിന് സമാനമായ അന്തരീക്ഷമാണ്. കാലഹരണപ്പെട്ടത് എന്നുള്ളതല്ല, സംസ്കരിക്കപ്പെടേണ്ടതും സംരക്ഷിക്കപ്പെടേണ്ടതും എന്നുള്ള അർത്ഥത്തിലാണ് ഞാനത് പറയുന്നത്. പ്രിസർവേഷൻ ആൻഡ് കൺസർവേഷൻ ഓഫ് ലൈബ്രറി മെറ്റീരിയൽസ്, അതിൽ തന്നെ ഉള്ള ഗവേഷണാത്മകമായ ചിന്ത, റിസർച്ച് മെത്തഡോളജി, അക്കാഡമിക് ലൈബ്രറി സിസ്റ്റം. ഞാൻ നേരത്തെ പറഞ്ഞ സ്കൂളുകളിൽ, ചിലപ്പോൾ അംഗൻവാടികളിൽ നിന്ന്, ബാലവാടികളിൽ നിന്ന്, LP UP സ്കൂളുകളിൽ നിന്ന്, ഹൈസ്കൂളുകളിലേക്ക്, ഹയർ സെക്കൻഡറിയിലേക്ക്, അങ്ങനെ അതിന്റെ വളർച്ച എന്നുള്ള നിലക്ക് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ, അതുപോലെ തന്നെ ടെക്നിക്കൽ റൈറ്റിംഗ് എന്നുള്ള സാങ്കേതിക എഴുത്ത്, അതിനെ പറ്റിയുള്ള ഒരു പ്രതിപാദം ഇവിടെ 4 ക്രെഡിറ്റിനുണ്ട്. ഇൻഫർമേട്രിക്സ്, അത് സയൻറ്റോമെട്രിക്സ് ആണ്. സയൻസിന്റെയും സോഷ്യോയുടെയും മെട്രിക്സ് അഥവാ മെട്രിസസ് എന്നുള്ള ഒരു ഒരു മാത്തമെറ്റിക്കൽ സങ്കേതവും കൂടി ഇതിന്റെ അകത്തേക്ക് വരുന്നു. ഒപ്പം തന്നെ പബ്ലിക് ലൈബ്രറി സിസ്റ്റം ആൻഡ് സർവീസസ്. ഞാൻ പറഞ്ഞല്ലോ പബ്ലിക് ലൈബ്രറി സിസ്റ്റമാണ്, ത്രിതല പഞ്ചായത്തുകളിലൂടെ നമുക്ക് ജില്ലാ ലൈബ്രറി മുതൽ താഴെത്തട്ടിലുള്ള വായനശാല വരെയുള്ള ഇങ്ങനെയുള്ള പബ്ലിക് ലൈബ്രറി സിസ്റ്റത്തിനെ എങ്ങനെയൊക്കെ ശാക്തീകരിക്കാം, അതിനുള്ള സർവീസസ് എന്തൊക്കെയാണ് എന്നുള്ള അർത്ഥത്തിൽ. ചുരുക്കത്തിൽ ഈ മേഖലയിലുള്ള അധ്യാപകനാകാനും നെറ്റ് തുടങ്ങിയ ക്വാളിഫിക്കേഷനോട് കൂടിയിട്ട് PhD എഴുതാനും, അതുപോലെ തന്നെ താഴെത്തട്ടിലേക്ക് നമുക്ക് ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ ഹൈസ്കൂളുകളിലേക്ക് എത്താനും BLIS അതുപോലെ തന്നെ MLIS വളരെ സഹായകമാണ്. ഇവയുടെ തന്നെ ഡിപ്ലോമ കോഴ്സുകൾ അഥവാ ഡിപ്ലോമ ഇൻ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസും സർട്ടിഫിക്കറ്റ് ഇൻ ഇൻഫർമേഷൻ ലൈബ്രറി സയൻസും ഇഗ്നോ നമുക്ക് നൽകുന്നു, അഥവാ CLIS നൽകുന്നു, DLIS നൽകുന്നു, BLIS നൽകുന്നു, MLIS നൽകുന്നു. ഈ കോഴ്സുകളിൽ താങ്കൾക്ക് ഏറെ ഗുണപ്രദമായിരിക്കുമെന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. എല്ലാ നന്മകളും താങ്കളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഏറ്റവും നല്ല രീതി
രീതിയിൽ പുതുമയാർന്ന വിദ്യാഭ്യാസ പ്രക്രിയയിലൂടെ താങ്കൾ ഇതിലേക്ക് മുന്നോട്ട് പോവുക. എല്ലാ നന്മകളും താങ്കൾക്ക് ലഭിക്കും. മാത്രമല്ല അഡ്മിഷനോടനുബന്ധിച്ച് താങ്കൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സഹായം ആവശ്യമുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് എം നോട്ട്സ് സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസിലെ ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പറഞ്ഞിരിക്കുന്ന നമ്പറുകളിൽ നിന്ന് താങ്കൾക്ക് നമ്പർ തിരഞ്ഞെടുത്ത് താങ്കൾക്ക് വാട്സപ്പ് അല്ലെങ്കിൽ വോയിസ് മെസ്സേജ് അല്ലെങ്കിൽ നേരിട്ട് തന്നെ എന്നെ വിളിക്കാവുന്നതാണ്. അഡ്മിഷനോടനുബന്ധിച്ചും തുടർന്ന് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ താങ്കൾക്ക് എല്ലാ സൗകര്യങ്ങളും എം നോട്ട്സിന്റെ സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസിന്റെ ഇഗ്നോ ഹെൽപ്പ് ഡെസ്കിന്റെ ഉണ്ടാകും എന്നുള്ളത് അറിയിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.